ജില്ലകളിൽ 10 സെന്ററുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. 5000-ത്തിലധികം കുട്ടികൾക്ക് താങ്ക് തടഞ്ഞു പറയും. കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു സംഘടനയാണ് സോറസ്. സോലസ് എന്ന് പറയുന്ന ഇവിടെ കോട്ടയത്ത് ആരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സംഘടനയെ എത്ര ഭംഗിയായിട്ട് ഇത്ര കുട്ടികളിലേക്ക് 170 കുട്ടികളിലേക്ക് എത്തിച്ചു എന്നുള്ളത്, 170 കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും, അപ്പോൾ 170x4 ആ കുട്ടികളുടെ അച്ഛനമ്മമാർക്കും അവരുടെ സിബ്ലിങ്സിനും അത്രയും സമാധാനമാവാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളിലേക്ക് ആശ്വാസമായി എത്തിച്ചു എന്നുള്ളത് മേഴ്സ് ചേച്ചിയുടെയും ഇവിടുത്തെ വളണ്ടിയേഴ്സിൻ്റെയും ഗുണമാണ്. സോളേസ് ഇവിടെ നടത്തിയ സേവനങ്ങൾ 18 വയസ്സിന് താഴെ പ്രായമുള്ള, നിരന്തര ചികിത്സയും ശ്രദ്ധയും ആവശ്യമായ രോഗികളുള്ള വീടുകളിൽ ആവശ്യമായ കരുണയും സ്നേഹവും എത്തിക്കാൻ, അവരുടെ അത്യാവശ്യമായ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സോളേസിൻ്റെ വോളണ്ടിയർമാർ കാണിക്കുന്ന ജാഗ്രത, അതുതന്നെയാണ് സോളേസിനെ അർത്ഥവത്താക്കുന്നത്. ഷിബ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളമൊട്ടാകെ 5000-ത്തോളം കുടുംബങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം എത്രയേറെ ഇടപെടലുകൾ അവിടെ ആവശ്യമായി വരുന്നുവെന്ന്. തീർച്ചയാണ്, കൽക്കട്ട നഗരത്തിലെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അഗതികളെയും കുഷ്ഠരോഗികളെയും വാരിപ്പുണർന്ന് അവർ സ്ഥാപിച്ച ആ സംഘടന ഇന്ന് ലോകത്ത് ഒന്നാമത്തെ ഒരു ചാരിറ്റബിൾ സംഘടനയായി കിടക്കുകയാണ്. ഞാൻ അതോട് ചേർത്ത് നിർത്തി ഞാൻ ഷീബയുടെ ഈ ഉദ്യമത്തെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് ആമ്പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ബൈക്ക് കിട്ടുക, കുമ്പിള്ളേർക്കാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രീസായിരിക്കും, അത് ഒരു വലിയ കാര്യമായിരിക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറുതായിട്ടൊന്ന് പുറത്തു പോകും, അതായത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ പഠിച്ചത് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളിൽ നമ്മൾ കാണുന്നത് അല്ല, ഇവരുടെ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുമ്പം അവരിൽ നിന്ന് കിട്ടുന്നൊരു റിപ്ലൈ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ മുഖത്തുണ്ടായ പുഞ്ചിരി ഉണ്ടല്ലോ, അതിനപ്പുറം പകരം വെക്കാൻ ഒന്നുമില്ല.